നമ്പൂതിരി, പുതിയ സൈക്കിൾ വാങ്ങിയെന്ന് കേട്ടു. അതെ, വാങ്ങി. സാധനം പോർച്ചിലുണ്ട്. പോർച്ചില് വെക്കാൻ ഇതെന്താ കാറോ? എന്തിനാണ് ഇഷ്ടാ കാറ്? ശല്യം. പെട്രോൾ അടിച്ച് കുത്തുപാള എടുക്കാനാണോ? എങ്ങനെ വന്നാലും സൈക്കിൾ തന്നെയാ എന്തുകൊണ്ടും നല്ലത്. ശരിയാ, ഒരു വ്യായാമം കൂടിയാണല്ലോ. ഇതൊക്കെ അറിഞ്ഞിട്ടും താൻ എന്തിനാണോ പിന്നെ ബൈക്കും കാറും ഒക്കെ വാങ്ങിയത്? എന്റെ നമ്പൂരി, അതിൽ പോയാ സമയത്തിനും കാലത്തിനൊക്കെ എത്തുവോ? കുറച്ചു നേരത്തെ ഇറങ്ങിയാ പോരെ. ഞാനൊക്കെ പണ്ട് 2 മണിക്കൂർ ചവിട്ടിയിട്ടാ ഓഫീസിലെത്താറ്. എത്ര പൈസ ലാഭിക്കാമെന്നോ? അങ്ങനെ വരട്ടെ. പിശുക്ക് കാരണമാണല്ലേ സൈക്കിളിനോട് ഇത്ര ഇഷ്ടം. ഇതൊരു പിശുക്കാണോ? പണ്ട് ഞാനേ സൈക്കിൾ ഉണ്ടായിട്ട് പോലും ഓഫീസിലേക്ക് നടന്നു പോയിട്ടുണ്ട്. സൈക്കിള് ചവിട്ടൻ പ്രത്യേകിച്ച് ചെലവൊന്നും ഇല്ലല്ലോ, പിന്നെന്തിനാ നടക്കുന്നത്? എടോ ശുംബ, ടയറ് തേയില്ലേ? ഇവൻ എവിടെ നിന്ന് വരുന്നു? അപ്പോ നടന്നു പോയാ ചെരുപ്പ് തേയത്തില്ലേ? അതിനാര് ചെരുപ്പിടുന്നു ഹേ? അത് ഊരി ബാഗിൽ ഇട്ടോണ്ടല്ലേ ഞാൻ നടക്കുന്നത്. നമ്മടെ പിശുക്ക. തന്റെ മകൻ തന്നെ പോലെ അല്ലട്ടോ. അവനെന്നും സൈക്കിളിലാണല്ലോ യാത്ര. സൈക്ലിംഗ് അവനൊരു ഹരമാണെന്നേ. അവനും ആ ഉണ്ടദീപും കൂടി സൈക്കിളി സ്കൂൾ ഗ്രൗണ്ടിന്റെ അവിടെ നിൽക്കുന്നത് കണ്ടല്ലോ, എന്താ പരിപാടി? അവനും ദീപവും സൈക്കിൾ റേസ് നടത്താനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. നമുക്ക് സൈക്കിൾ റേസ് നടത്താം. 10,000 രൂപക്ക് ബെറ്റ്. ശരി, പക്ഷേ എനിക്ക് വഴി അറിയില്ലല്ലോ. അത് സാരമില്ല, നീ എന്റെ പുറകെ വന്നാ മതി. ഇനി അങ്ങോട്ട് ഇന്ത്യയുടെ കാലമാണെന്നാ തോന്നുന്നത്. ശരിയാ, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമെന്ന പദവി നമ്മള് ചൈനയിൽ നിന്നും തട്ടിയെടുക്കാൻ പോവുകയല്ലേ? അഭിമാനം തന്നെയാ. അതല്ലടോ, ഇന്ത്യ എന്തായാലും കോൾ അടിച്ചില്ലേ? എന്താ, ഇന്ത്യക്ക് ഓണം ബമ്പർ ലോട്ടടിച്ചോ? മംഗൾയാൻ ചൊവ്വയിൽ എത്തിക്കഴിഞ്ഞാ നമ്മൾ രക്ഷപ്പെട്ടു. മനസ്സിലായില്ല, മംഗൾയാൻ ചൊവ്വയിൽ എത്തിയാൽ സർക്കാർ എല്ലാവർക്കും 1,00,000 രൂപ വെച്ച് തരുമോ? നമുക്കൊരു അഭിമാനമല്ലേടോ. അഭിമാനം? ഞാൻ ചോദിക്കട്ടെ, ഏകദേശം 450 കോടിയോളം രൂപ ചെലവ് വരുന്ന ഏർപ്പാടാ. അതിനെന്താ, ലോക രാജ്യങ്ങളുടെ ഇന്ത്യയുടെ വെയിറ്റ് ഒന്നും കൂടിയില്ലേ? നമ്മുടേതേ ഒരു പട്ടിണി രാജ്യമാ. ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ കോടിക്കണക്കിന് ആൾക്കാരുള്ളതാ. അവരുടെ വിശപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് പോരെ രാജ്യത്തിന് വെയിറ്റ് ഉണ്ടാക്കല്. താനൊരു പിന്തിരിപ്പനാണല്ലോടു. എന്തായാലും മംഗൾയാൻ ഇന്ത്യയുടെ അഭിമാനം തന്നെയാ, സംശയമില്ല. അടുത്തതായിട്ട് ഇനി ചന്ദ്രനിൽ പോണം. ശരിയാ ശരിയാ, വളരെ അത്യാവശ്യമാ. ആ ടിന്റു, ഇങ്ങ് വന്നേ. നീ വലുതായി ഒരു ഭൗമ ശാസ്ത്രജ്ഞനാവണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം. ആദ്യം ചെക്കൻ 10ാം ക്ലാസ് ഒന്ന് കടക്കട്ടെ, എന്നിട്ട് ചിന്തിക്കാം. ഒരു ഭൗമ ശാസ്ത്രജ്ഞൻ. അവനെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, കൂർമ ബുദ്ധിയാ. എന്തായാലും ചന്ദ്രനിലൊക്കെ കാലുകുത്തു എന്നത് ഭയങ്കര സംഭവം തന്നെയാ അല്ലേ? കാലുകുത്താതെ പിന്നെ ആരേലും കൈകുത്തി ഇറങ്ങോടോ? നിങ്ങൾക്ക് തമാശ. ആദ്യമായി കാലുകുത്തിയപ്പോ ആംസ്ട്രോങ്ങിന് എന്തായിരിക്കും ആദ്യം തോന്നിയത്? വേറെ എന്ത് ചിന്തിക്കാനാ, എങ്ങനെ തിരിച്ചു പോകണം എന്നായിരിക്കും.